നമ്മളിവിടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിളായിട്ട് ചുമ്മാ എടുത്തൊരു ഫോട്ടോയാണ്. അതിൽ ഒരു ഓറഞ്ച് ഇങ്ങനെ സൈഡിൽ പീസ് പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഇതിന് പകരം എന്തെങ്കിലും ഒരു മറവ് ഫ്രണ്ടിലൊരു ഒബ്ജക്റ്റ് എന്തെങ്കിലും വന്ന് പോയി കഴിഞ്ഞാൽ ഒരു സൈഡുണ്ടെങ്കിൽ അതെങ്ങനെ ഇപ്പുറ സൈഡിലോട്ട് മാറ്റാം എന്നുള്ളതാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ടൂൾ ബാറിൽ നമുക്ക് ഇവിടെ റെക്റ്റാംഗിൾ ടൂൾ ഉണ്ട്. റെക്റ്റാംഗിൾ മാർക്കിംഗ് ടൂൾ എന്നാണ് പറയുന്നത്. അതെടുത്തിട്ട് നമ്മൾ പകുതി ഫ്രീ ആയിട്ട് കിടക്കുന്ന ഫേസിൻ്റെ ഭാഗം ഉണ്ടല്ലോ, നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന നല്ല ക്ലിയർ ആയിട്ടുള്ള ഭാഗം, നമ്മൾ പകുതി എടുത്തിട്ട് നമ്മളതിൽ ഫെദർ കൊടുക്കുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഫെദർ നമ്മളൊരു 30 ഇട്ട് കൊടുക്കുക, 30 or 40 ഒക്കെ ഇട്ട് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഏകദേശം ഒരു 30 ഏറ്റവും കുറഞ്ഞ് ഇട്ടേക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. ലെയർ ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് Ctrl J അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി കിട്ടും. നമ്മൾ നേരത്തെ ഫെദർ ചെയ്തത് ഇതിന് വേണ്ടിയിട്ടാണ് ഫെദർ ചെയ്തത് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് ഫെദർ ചെയ്തൊരു എഫക്റ്റ് കിട്ടിയില്ലേ. ഇത് നമ്മൾ കൊണ്ട് ഇപ്പുറത്ത് വയ്ക്കുമ്പോൾ ശരിയാവും. അതിന് മുമ്പായിട്ട് നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കൊണ്ടുവയ്ക്കുമ്പോൾ നിങ്ങൾ കണ്ടോ ഈ സൈഡ് ഒരു ബ്ലർ എഫക്റ്റ് കിട്ടിയല്ലോ. ഇനി അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഫ്ലിപ്പാവും. ഇതിൻ്റെ ക്ലോൺ ടൂൾ കണക്ക്, അത് ക്ലോൺ ടൂൾ കണക്ക് തന്നെയാണ്, ഫ്ലിപ്പായിട്ട് വരും. നമ്മൾ അതിനെടുത്ത് തിരിച്ച് ഫ്ലിപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ ഫേസിൻ്റെ ഒരു ഭാഗം റെഡിയായി, ഏകദേശം റെഡിയായി അല്ലേ. നിങ്ങൾ നോക്കി, നല്ല സ്മൂത്തായിട്ട് വന്നിട്ടില്ലേ. നമ്മൾ ജസ്റ്റ് ആ ഫെദർ ചെയ്തതുകൊണ്ടാണ് കൊണ്ടുവച്ചപ്പോൾ കറക്റ്റ് കട്ട് ചെയ്തെടുത്തതായിട്ട് തോന്നാതെ സ്മൂത്തായിട്ട് രണ്ടും ജോയിൻ ആയി കിടക്കുന്നത്. എന്നാലും കുറച്ച് പാടുകളൊക്കെ അവിടെ കാണും. അത് നമ്മൾ താഴെ വന്നിട്ട് മാസ്ക് കൊടുക്കുക, മാസ്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബ്രഷ് അവിടെ നിന്ന് എടുക്കുക. ബ്രഷ് സെലക്ട് ചെയ്ത ശേഷം ഫോർഗ്രൗണ്ട് കളറ്, നമ്മളെ ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആയിട്ട് വരിക. ബ്ലാക്ക് അല്ലെങ്കിൽ നിങ്ങളവിടെ ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടായി നീക്കിയാൽ മതി. ബ്രഷ് എടുത്തിട്ട് നിങ്ങൾ ഫ്ലോ ഒന്നവിടെ കുറച്ച് വയ്ക്കുക, എങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഫോട്ടോയ്ക്ക് അനുസരിച്ച് മാറ്റിയാൽ മതി. എന്നിട്ട് നമ്മളവിടെ എവിടേക്കാണോ മാറ്റേണ്ടത് അവിടെ മാച്ചെടുക്കുക. അപ്പോൾ നമുക്ക് പുറത്തുള്ള, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന ഈ ഇമേജിൻ്റെ അവിടുത്തെ ഒറിജിനൽ ഭാഗം കയറി കയറി മുമ്പോട്ട് വരും. ഈ നമ്മളിട്ടിരിക്കുന്ന ഈ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിനെയാണ് മാച്ചെടുക്കുന്നത്. നമുക്ക് ഓൾറെഡി അവിടെ ചുണ്ടിൻ്റെ അവിടെയൊക്കെ ഇതേ ഇവിടെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുത്തേന്ന് വെക്കേണ്ട, പഴയത് തന്നെ വെക്കാം. അതുകൊണ്ട് പുതിയതിൽ ഞാൻ മാച്ച് കളയുകയാണ് ആ സ്ഥലമൊക്കെ. കണ്ടോ, ഇത്രയും ഭാഗം നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ആ ബാറ് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അളവ് അറിയാൻ പറ്റും. നോക്കൂ, ഇത് കണക്കതേ ഇങ്ങനെ ഓരോ ബാറ് പിടിച്ച് വെച്ച് മതി. ലൈൻ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ മതി കേട്ടോ. ഇതേ ഇങ്ങനെ ഓരോ ലൈൻ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ നിങ്ങൾക്ക് കറക്റ്റിന് എടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് അത് കിട്ടും. ഇനി ധൈര്യമായിട്ട് അതിട്ടിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് മാച്ചെടുക്കുക. അതിൻ്റെ അപ്പുറത്തോട്ട് കടന്ന് പോകാതിരുന്നാൽ മാത്രം മതി കേട്ടോ. ഞാൻ ഇവിടെയൊക്കെ അങ്ങ് മാക്കിയാണ്. ഓക്കെ, ഇതേ ഇങ്ങനെ മായ്ച്ച് മായ്ച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ജോയിൻ ചെയ്ത് വെച്ചൊരു എഫക്റ്റ് തോന്നത്തില്ല. ഏ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏകദേശം അത് ഓക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര പെർഫെക്ഷൻ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല, എങ്കിൽ നിങ്ങൾ അത്രയും ടൈം എടുക്കണം കേട്ടോ. ഇത് ഞാൻ പെട്ടെന്ന് ചെയ്ത് കാണിക്കുന്നതാണ്. നിങ്ങൾ ഒരുപാട് ടൈം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി ആ ബാക്ക്ഗ്രൗണ്ട് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, കൈ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിങ്ങനെ വരച്ചതിന് ശേഷം നമ്മുടെ റെക്റ്റാംഗിൾ ടൂൾ എടുത്ത് വരച്ചതിന് ശേഷം Ctrl T അടിച്ചാൽ മതി. Ctrl T അടിക്കുമ്പോൾ ഏത് ലെയറാണോ സെലക്ട് ആയി കിടക്കുന്നത് ആ ലെയറിൽ ഇങ്ങനെ വരും. എന്നിട്ട് വലിച്ച് സൈഡിലോട്ട് നീട്ടിക്കഴിഞ്ഞാൽ ആ ഇതിനകത്തുള്ള റെക്റ്റാങ്കിളിനകത്തുള്ളത് അങ്ങോട്ട് വലിഞ്ഞ് ആ സൈഡിലോട്ട് വന്നോളും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ സൈഡിലുണ്ടല്ലോ നമ്മുടെ ഈ അവിടെ കണ്ടോ, ഹെയർ കറക്റ്റിന് നമുക്ക് വന്നിട്ടില്ല. അത് നമ്മൾ ആ ഒരു മാസ്കിൽ മായ്ച്ചെടുക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ആ കൈ എവിടം തൊട്ടാണോ വരുന്നത് അതുവരെ ഒന്നുകൂടി ആ ലൈൻ പിടിച്ച് വയ്ക്കുകയാണ്. സ്കെയിലിൻ്റെ ലൈൻ പിടിച്ചിങ്ങനെ വയ്ക്കുകയാണ്. മായ്ക്കുമ്പോൾ ഇങ്ങോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടിയാണോ, ആക്സിഡൻ്റിൽ ഇങ്ങോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല അത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബ്രഷ് എടുത്തിട്ട് ഫോർഗ്രൗണ്ട് കളർ നിങ്ങൾ നോക്കുക, ബ്ലാക്ക് ആണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ മായ്ച്ചെടുക്കുകയാണ്. ലെയറിൽ നമ്മുടെ മാസ്കിൽ തന്നെ സെലക്ഷൻ കിടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് വരയ്ക്കുക, എങ്കിലേ വരയ്ക്കാൻ പറ്റൂ. എന്നിട്ട് പതുക്കെ വരച്ചെടുക്കുക. അപ്പോൾ ആ ഹെയറിൻ്റെ ആ ഒരു മോഡൽ നമുക്ക് കിട്ടും. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ കൈ വരച്ചു പോയി, കുഴപ്പമില്ല. നിങ്ങൾ ആ ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കിയിട്ട് തിരിച്ച് വരച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് മാറിക്കോളും. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് തോന്നാം, കാരണം അതിൽ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാസ്ക് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഇപ്പം നിങ്ങൾക്ക് നോക്കിയെന്ന് അറിയാം ദേ ഏകദേശം ആ ഹെയർ സ്റ്റൈൽ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നോക്കിയേ കുറച്ച് നീളം കുറവാണല്ലേ, അതായത് മറ്റേ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇവിടെ നല്ല ഗ്യാപ്പിലാണ് ഹെയർ കിടക്കുന്നത്, ഇവിടെ അത്രയും ഗ്യാപ്പ് വന്നിട്ടില്ല, കുറച്ചുകൂടി വലുതാവണം ആ സൈഡ്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ നോക്കിയൊരു ഐഡിയ നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ റെക്റ്റാങ്കിൾ ടൂളിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളിപ്പോൾ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യാം, ഈ മാസ്ക് ഇട്ടിരിക്കുന്ന നമ്മുടെ ലെയറും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയറും കൂടി നമ്മൾ ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കി പരിപാടി നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ രണ്ട് ലെയറും കൂടി ഒന്നിപ്പിച്ചതിന് ശേഷം നമുക്ക് റെക്റ്റാങ്കിൾ ടൂളിൽ ചെയ്തതുപോലെ ഇതും ചെയ്യാം. ഇങ്ങനെ ഒന്നിപ്പിച്ചെടുക്കുക, കൺട്രോൾ ഇ അടിച്ചാൽ മതി കേട്ടോ, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. രണ്ട് ലെയറും കൂടി ഒന്നിപ്പിക്കാൻ രണ്ട് ലെയർ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഇ അടിച്ചാൽ മതി. എന്നിട്ട് ഞാനിപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് നമ്മളവിടെ ഒരുപാട് വരയ്ക്കാനുള്ള ഒരുപാട് ടൂളുണ്ട്, നിങ്ങൾക്ക് ഏത് ടൂളാണോ ഇഷ്ടം അതിട്ട് വരയ്ക്കാൻ കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് അതിൻ്റെ ചുറ്റും ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൺട്രോൾ ടി അടിച്ചു, കൺട്രോൾ ടി അടിച്ചിട്ട് ജസ്റ്റ് ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് ഇത് ഇങ്ങനെ വലിച്ചാൽ മതി. വലിക്കുമ്പോൾ നമുക്ക് മുടി കുറച്ചുകൂടി ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഞാനിവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ചെയ്യാനും മറന്നുപോയി. ഇപ്പോൾ ഈ ലൈൻ കണ്ടോ, ഈ ലൈൻ ഇങ്ങനെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് കട്ട് ചെയ്ത പോലെ. അത് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഫെതർ ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ ഫെതർ കൊടുക്കുക, ഫെതർ കൊടുത്തിട്ട് നമ്മൾ ഒന്നുകൂടി വലിച്ചു നോക്കുക. ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല, നിങ്ങൾക്കത് ക്ലിയറായിട്ട് ഇവിടെ കാണാൻ പറ്റും, നോക്കിക്കോളൂ. നമ്മൾ അതിന് ശേഷം വലിച്ചപ്പോൾ എന്ത് പറ്റി, ഇത് നോക്കിയേ ഒരു ലൈനും വന്നിട്ടില്ല അല്ലേ, അവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് വലിഞ്ഞ് വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഫെതർ കൊടുക്കുമ്പോൾ ഉള്ളൊരു യൂസ് കേട്ടോ, കറക്റ്റ് കട്ടായ ഷേപ്പ് അവിടെ അറിയാൻ പറ്റത്തില്ല. ഇത് അത്രയും ഭാഗവും കൂടി നമുക്ക് അത് കണക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു കോപ്പി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, നമുക്കത് കറക്റ്റിന് ചെയ്യാൻ പറ്റും. മാറിപ്പോയാലും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അവിടെയും ഞാൻ കുറച്ച് വലിച്ച് പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ അതായി ഇവിടെ വന്ന ഒന്നും നിങ്ങളത് അത് കുഴപ്പമില്ല, അത് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മായ്ച്ചു വേണമെങ്കിലും കളയാം, അല്ലെങ്കിൽ നേരത്തെ ഞാൻ ചെയ്തതുപോലെ മാസ്ക് ചെയ്തും ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ മായ്ച്ചു കളയാണ്, കാരണം ഓൾറെഡി താഴെ ഒരെണ്ണം കിടപ്പുണ്ട്, നല്ലത് ഓൾറെഡി ചെയ്ത ഫോട്ടോ കിടക്കുന്നതുകൊണ്ട് നമുക്കത് ജസ്റ്റ് ഇങ്ങനെ മായ്ച്ചു കളഞ്ഞാൽ മതി. നിങ്ങൾക്ക് തിരിച്ചത് എപ്പോഴെങ്കിലും വേണമെന്ന് തോന്നുന്ന വല്ല എഡിറ്റിങ്ങും ആണെങ്കിൽ മാത്രം മാസ്ക് ചെയ്തിട്ട് മായ്ക്കാൻ നിൽക്കുക കേട്ടോ. ഇതിപ്പോൾ എനിക്കത് വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇനി സ്റ്റാമ്പ് ടൂൾ എടുത്തിട്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാമ്പ് ടൂൾ എടുത്തിട്ട് ബാക്കി ഹെയർ ഇല്ലാത്ത സ്ഥലത്ത് മുകളിൽ നിന്നും പിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാൻ കേട്ടോ. സ്റ്റാമ്പ് ടൂളൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് പ്രത്യേകിച്ച് ഒരു വീഡിയോ അതിനെപ്പറ്റി ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം എല്ലാം സെറ്റപ്പായി. പക്ഷേ ഈ സൈഡ് കണ്ടോ ഒരു ഇരുട്ടുണ്ട്, നിങ്ങൾക്ക് പഴയ വീഡിയോ ഫോട്ടോയിൽ കാണുമ്പോൾ അവിടെ കണ്ടോ ഈ സൈഡ് മൊത്തം ലൈറ്റാണല്ലേ വല സൈഡ്, ഇതിപ്പോൾ നോക്കി ഇവിടെ ഒത്തി ഇരുട്ടാണ്. അപ്പോൾ നമ്മളത് മാറ്റാനായിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് കൺട്രോൾ എം അടിക്കുക. എം അടിച്ചിട്ട് നമ്മുടെ ലൈറ്റ് നമ്മളൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. നോക്കി ഇത് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ബേണായി പോകുന്നല്ലേ, കത്തി പോകുന്നൊരു ഫീലുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കൺട്രോൾ എൽ അടിച്ച് ലെവൽസ് എടുക്കുക. ലെവൽസ് എടുത്തിട്ട് അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തി നോക്കാം. യെസ് ഇവിടെ കണ്ടോ ലൈറ്റ് പയ്യെ പയ്യെ മങ്ങി മങ്ങി ആയാലും കയറി വരുന്ന കണ്ടോ, ഒരുപാട് കൂട്ടരുത്. എന്നിട്ട് മാസ്ക് ഞെക്കുക. മാസ്ക് ഞെക്കുമ്പോൾ നിങ്ങൾ ആൾട്ട് ഞെക്കി പിടിച്ചിട്ട് മാസ്ക് ഞെക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് മാസ്ക് കിട്ടത്തില്ല. ബ്ലാക്ക് മാസ്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ നേരത്തെ എടുത്ത പോലെ ബ്രഷ് എടുത്തിട്ട് വൈറ്റ് ഫോർഗ്രൗണ്ട് കളർ ആക്കിയിട്ട് അവിടെ പെയിൻറ്റ് ചെയ്യുക. പെയിൻറ്റ് ചെയ്യുമ്പോൾ വൈറ്റ് നിങ്ങൾക്ക് അവിടെ മാസ്കിൻ്റെ പുറത്ത് വരുന്ന കാണാം. മാസ്കിൻ്റെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം മാസ്കിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, അത് പോയി കണ്ടാൽ മതി. പല വീഡിയോസിലും മാസ്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ മുമ്പത്തെ വീഡിയോസിൽ. എന്നിട്ട് പയ്യെ മായ്ച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ മുമ്പ് ലൈറ്റ് കൂട്ടിയ ഭാഗം തെളിഞ്ഞ് തെളിഞ്ഞ് വരും. ഇപ്പോൾ ആ ലൈറ്റ് മാറിയപ്പോഴുള്ള വ്യത്യാസം കണ്ടോ. നമുക്ക് ഈ ലെയറെല്ലാം ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് നോക്കാം. കൺട്രോൾ ഇ അടിച്ചാൽ മതി ലെയറെല്ലാം കൂടെ ലോക്ക് ചെയ്തിട്ട്. ദേ ഇതാണ് നമ്മുടെ വ്യത്യാസം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപയോഗമായി എന്ന് തോന്നുന്നു എങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓഡിയോ ചാനൽ.